പ്രബോധന രംഗത്ത് പുത്തൻ ഉണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബദ്രയുദ്ധം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി അല്പം കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം ഇൻഷാല്ലാഹ്. യൗമുൽ ഫുർഖാൻ എന്ന് പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച ബദർ യുദ്ധം നടന്നത് റമളാൻ 17 ഹിജ്റ 2-ാം വർഷമാണെന്ന് മുസ്ലിങ്ങളായ നാം എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അള്ളാഹുവിനോട് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവനോട് മാത്രമേ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ, അവനോട് മാത്രമേ നേർച്ചകളും മറ്റു കാര്യങ്ങളും, അതായത് ആരാധനാ കർമ്മങ്ങളും ചെയ്യാൻ പാടുള്ളൂ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം, അത് മക്ക മുശ്രിക്കുകൾക്ക് വളരെ പ്രയാസകരമായ ഒരു കാര്യമായിരുന്നു. അവർ വിശ്വസിക്കാൻ അതിൽ തയ്യാറല്ലായിരുന്നു. ലാത്ത ഉസ്സ പോലുള്ള ബിംബാരാധകരിൽ ഉൾപ്പെട്ടവരായിരുന്നു മക്ക മുശ്രിക്കുകൾ. ഈ ഒരു കാരണം കൊണ്ട് തന്നെ മുസ്ലിങ്ങൾ വളരെയധികം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച സ്വഹാബികൾക്ക്, അവർക്കെല്ലാം തന്നെ ഈ ഒരു കാര്യത്തിൽ ശത്രുക്കളായ മക്ക മുശ്രിക്കുകളിൽ നിന്ന് വളരെയധികം ശാരീരികമായും മാനസികമായും പീഡനങ്ങളും മർദ്ദനങ്ങളും ഏൽക്കേണ്ടി വന്നു. അതുപ്രകാരം അവരുടെ സ്വത്തുക്കളെല്ലാം തന്നെ മക്ക മുശ്രിക്കുകൾ കൈയടക്കുകയും അതുപോലെ തന്നെ അവർക്ക് മദീനയിലേക്ക് വെറും കൈയോടെ മുഹാജിറുകളായി പോകേണ്ടി വരികയും ചെയ്തു. പക്ഷേ ഖുറൈശികൾ അവർ അടങ്ങിയിരുന്നില്ല. അവർ ചർച്ചകൾ ചെയ്യുകയും അവർ ഒന്നടങ്കം കൂട്ടമായി തന്നെ സംഘടിക്കുകയും അതിനനുസരിച്ച് അവർ കച്ചവടം ചെയ്ത് ലാഭമുണ്ടാക്കുകയും ആ ലാഭത്തിൽ നിന്ന് അവർ യുദ്ധം ചെയ്യാൻ വേണ്ടി, മുസ്ലിങ്ങളുമായി യുദ്ധം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. ഇപ്രകാരം നടന്ന യുദ്ധമാണ് ബദർ യുദ്ധം. ഈ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും അവർ പിന്മാറിയില്ല. അവർ അള്ളാഹുവോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും സഹായത്തിനായി അഭ്യർത്ഥിക്കുകയും ചെയ്തു. കാരണം 1300 കാലാൾപ്പടയുള്ള ഖുറൈശി ഗോത്രങ്ങൾ അവരുടെ സംഘത്തിന്, അതുപോലെ 700 ഒട്ടകവും അതുപോലെ തന്നെ 100 കുതിരകളും അടങ്ങിയ സംഘമായിരുന്നു ശത്രുപക്ഷത്തിനുണ്ടായിരുന്നത്. എങ്കിലും 313 മുസ്ലിങ്ങൾ മാത്രമുള്ള 2 കുതിരകളും അതുപോലെ 70 ഒട്ടകങ്ങളും മാത്രമുള്ള, ഒരു യുദ്ധ സാമഗ്രികളും ഉണ്ടായിട്ടില്ലാത്ത മുസ്ലിങ്ങൾക്ക് ഇത് യുദ്ധത്തിന് വേണ്ടി അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുക എന്നല്ലാതെ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. അള്ളാഹു അത് കേൾക്കുകയും അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരികയും ആ യുദ്ധത്തിൽ, ആ ബദർ യുദ്ധത്തിൽ അവർ വളരെ വിജയം വരിക്കുകയും ചെയ്തതായി നമുക്ക് കാണാം. ഇവിടെ അള്ളാഹുവിന്റെ ഒരു സഹായമാണ് മുസ്ലിം ഉമ്മത്തിന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തുടർന്നും അള്ളാഹുവിന്റെ എല്ലാ സഹായവും ഉമ്മത്തിനുണ്ടായിരിക്കട്ടെ, മുസ്ലിം ഉമ്മത്തിനുണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.